സ്രോതസ് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ സി ബി ഐ അന്വേഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവരിപ്പോൾ തന്നെ യൂണിടെക്കിൻ്റെ ഓഫീസ് റെയ്ഡ് നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. അല്ല, എഫ് സി ആർ ഐ നിയമത്തിൻ്റെ ലംഘനമുണ്ടായാൽ സി ബി ഐക്ക് നേരിട്ട് കേസെടുക്കാമെന്ന് നിയമത്തിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. അവർക്കെങ്ങനെ അറിഞ്ഞു എനിക്കറിയാൻ പാടില്ല. ഏതായാലും അന്വേഷണം നല്ല നിലയിലാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാ ഏജൻസികളുമായി, എല്ലാ കേന്ദ്ര ഏജൻസികളുമായി, സി ബി ഐ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ഇപ്പോൾ സി ബി ഐ ആയി, ഇ ഡി ആയി, അതോടൊപ്പം തന്നെ കസ്റ്റംസായി, ഇനി ആരും ബാക്കിയില്ല. ഏതായാലും കേരള ഭരണത്തിൽ കേന്ദ്രത്തിലെ 4 ഏജൻസികളും കൊണ്ടുപിടിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. കേരള ഭരണം എവിടെ നിൽക്കുന്നു എന്ന് ജനങ്ങൾ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇത്ര കോലം കെട്ട നിലയിലാക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ. ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നു. അഴിമതിയുടെയും സ്വതന്ത്രപക്ഷപാതത്തിൻ്റെയും വിഹാര കേന്ദ്രമായി ലൈഫ് പദ്ധതി മാറിയിരിക്കുന്നു. ഇതൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ളവരെ ഇനിയും സി ബി ഐ അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമായിട്ടുള്ള കാര്യം. ലൈഫ് മിഷൻ ആരോപണത്തിൽ സി ബി ഐ കേസെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, വലിയ അഴിമതിയാണ്.